പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് പരിപാടികൾ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അബുദാബിക്കാർക്ക് അതായത് മലയാളികളായ അബുദാബിക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരള സോഷ്യൽ സെന്റർ അതായത് നമ്മൾ കെ എസ് ഇ എന്ന് പറഞ്ഞിട്ട് വിളിക്കും ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വരുമ്പം പണ്ടൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പക്ഷേ ഇപ്പം സങ്കടം ഇല്ലെന്നല്ല ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് ഇവിടുന്ന് നാട്ടിലോട്ട് പോകുമ്പോഴും അതായത് ചുരുക്കി പറഞ്ഞാൽ അബുദാബിയിലുള്ള നമ്മുടെ ഒരു കുടുംബമാണ് ഒരു ഫാമിലിയാണ് കേരള സോഷ്യൽ സെൻറ്റർ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇത് മാത്രമല്ല എല്ലാ ഐറ്റംസും ഇങ്ങനെ ഓരോ ഓരോ ടേബിളിലായിട്ട് എല്ലാവരും ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് മൂന്ന് മണിയായപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറു മണിയായിട്ടുണ്ട് ഇപ്പം ഇവിടെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല പഴുത്ത അടിപൊളി മാങ്ങ എല്ലാവരും ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ളവരാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ ഇതെല്ലാം വർക്കിംഗ് വുമൺസാണ് പിന്നെ ഹൗസ് വൈഫ്സും ഉണ്ട് അപ്പം അങ്ങനെ അടിപൊളി ഒരു ഓണസദ്യയാണ് ഇതിപ്പോൾ അതെ പായസം പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പാത്രങ്ങളിലായിട്ട് പലതരം ഐറ്റംസ് അതായത് ഒരു പത്ത് ഒരു മൂവായിരം ആൾക്കാരോളം കഴിക്കാനായിട്ട് ഉണ്ടാവും ഇപ്പം നാളെയാണ് സദ്യ ഉണ്ടാവും അപ്പം അതിന് ഞങ്ങൾ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇത് മാത്രല്ല കേട്ടോ ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഈ ഒരു എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഓണസദ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരങ്ങാണ് എല്ലാ വർഷവും നമ്മൾ ഈ ഒക്ടോബർ ടൈമിലാണ് നടത്തുന്നത് കാരണം ഇവിടെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും റിസപ്ഷൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പണായിട്ടൊരു ഏരിയ കാണാം മെയിൻ സ്റ്റേജിൻ്റെ ആണ് അപ്പോൾ അത് ഓപ്പണായിട്ട് കിടക്കുവായത് കൊണ്ട് നമുക്ക് നല്ല ചൂടായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഏകദേശം ചൂടൊക്കെ ഒന്ന് മാറി ഒരു ഒക്ടോബർ സമയമാകുമ്പോഴത്തേനാണ് നമ്മൾ ഈ ഓണസദ്യയുടെ പരിപാടി സാധാരണയായിട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഇത്ര ഇത്രയൊന്ന് വെജിറ്റബിൾസൊക്കെ എ എത്ര അറിയാമോ ഒരു മൂവായിരം പേർക്കുള്ള സദ്യ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം നമ്മളെ ലേഡീസും അവിടെ ഉള്ള ആണുങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യും എല്ലാവരും കൂടെ പെട്ടെന്ന് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുകയും ചെയ്യും പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ പെണ്ണുങ്ങളെല്ലാം അന്തരിച്ച് വീട്ടിൽ പോവും പിന്നെ ബാക്കി വയ്ക്കുന്ന കാര്യങ്ങളും കറികളൊക്കെ വെക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആണുങ്ങൾ രാവിലെ വരെ അവിടെ തന്നെ ും ഒരു അഞ്ചു മണി ആറ് മണി വരെയൊക്കെ അവരവിടെ ഉണ്ടാവും അതിനുശേഷമാണ് വീട്ടിൽ വന്നിട്ട് ഒരുങ്ങി പിന്നെ സദ്യ വിളമ്പുന്ന കാര്യങ്ങൾക്കായിട്ട് വരുന്നത് അപ്പോൾ സഭോളൊക്കെ കണ്ടോ എത്ര സബോളാണെന്ന് അറിയാമോ കൊണ്ടുവന്ന് അറിയുന്നത് എല്ലാ കൂട്ടുകറികളും ചേർത്തിട്ട് നല്ല അടിപൊളി ഉഗ്രൻ സദ്യയാണ് അതുപോലെ രണ്ട് തരം പായസവും ഉണ്ടാവും പാലട പായസം ഉണ്ടാവും പരിപ്പ് പായസം ഉണ്ടാവും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവും പിന്നെ അബുദാബിയിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കെ ഐ സീലെ മെമ്പർഷിപ്പ് എടുക്കാട്ടോ വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മറ്റോ ത്രീ ഹൺഡ്രഡ് ദ്രാംസും മറ്റും ആണ് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഐ എസ് സിയിൽ ഒരു തിരുവാതിരയുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ കെ എസ് സിയിലെ വനിതകളും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മുടെ കെ എസ് സിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ഇനി ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തപ്പൂക്കളെ മസ്റ്റായിരിക്കുമല്ലോ അപ്പം നമ്മൾ അതും ഒരു ഒരു പരിപാടിയും വിട്ട് കളിക്കത്തില്ല നമുക്ക് അത്തപ്പൂക്കളവും അതുപോലെ തന്നെ മാവേലിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ബാലവേദിയിലെ കുട്ടികളുണ്ട് അവരാണ് ഈ അത്തപ്പൂക്കളം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കുറേ കുറച്ച് സമയം ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറാവുമ്പോഴത്തേന് ഇത് ഏകദേശം ഫിനിഷ് ആവും അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ നാളെ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വരണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബ ബാ Bye.